സഹാബാക്കൾ ചോദിച്ചു ഉസുമാ തങ്ങളെ നിങ്ങളെന്താ കബറ് കാണുമ്പോ പൊട്ടിക്കറിയുന്നത് കബർ കാണുമ്പോ നിങ്ങളെന്താ പൊട്ടിക്കറിയുന്നത് ഉസുമാ തങ്ങളെ പറഞ്ഞു സഹാബാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയല്ല മുസ്തഫ പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ാന്തയുടെ ഭവനമായ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട പിന്നെ എല്ലാ സന്തോഷവും സുഖവുമായിരിക്കും ഒരാളെ പരാജയപ്പെട്ട അതിനുശേഷമുള്ളത് മുഴുവനും പരാജയമായിരിക്കും ഭീകരമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലികമസല്ലം പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് എനിക്ക് ഭയമാണെന്ന് തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ നമുക്ക് പേടി വരാറുണ്ടോ നമുക്ക് പേടി വരാറുണ്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഒരു മനുഷ്യനെ ജനിപ്പിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മണ്ണേതാണോ അവിടെ ആയിരിക്കും അവന്റെ കബറിയെന്ന് മുഹമ്മദ് മുസ്തഫ ാഹുലഹി വസ്ലം നമ്മളെയൊക്കെ ജനിപ്പിക്കാൻ അള്ളാഹു ഏതു മണ്ണിനെയാണോ തെരഞ്ഞെടുത്തത് അവിടെയായിരിക്കും നമ്മുടെ കബറുണ്ടാവുക കബറുള്ളത് നമ്മളൊക്കെ ഈ നാട്ടുകാരാണ് ഇവിടെ തന്നെ നമ്മളെ ഖബർടക്കൊന്നും പറയാൻ പറ്റൂല ഇവിടെ തന്നെ നമ്മളെ ഖബർടക്കൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ടാണ് റസൂല പറഞ്ഞു എവിടെ കബറ് കണ്ടാലും നിങ്ങൾ കരയണം ഏത് സ്ഥലത്ത് കബർ കണ്ടാലും ചിലപ്പോ അവിടെയായിരിക്കും നമ്മുടെ കബറ് അല്ലെങ്കിൽ കാസർഗോഡായിരിക്കും ചിലപ്പോ മക്കത്ത് പോയിട്ട് അവിടെ ആയിരിക്കും ആളുകൾ ഹജ്ജിന് പോയിട്ട് ചെയ്യാൻ പോയിട്ട് അവിടെ മരണപ്പെടുന്നു മക്കയിൽ മരണപ്പെടുന്നു അവരെ ജനിപ്പിക്കാൻ അല്ലാഹു മണ്ണെടുത്തത് അവിടെ നിന്ന റസൂലഹി സലിസ്ലാം പറഞ്ഞു ഏത് മനുഷ്യനെ അള്ളാഹു മണ്ണെടുത്തു അവിടെ ആയിരിക്കും അവന്റെ കബറ് അതുകൊണ്ടാണ് കബറിലേക്ക് മണ്ണിടുമ്പോ നമ്മൾ എന്തു പറയും ും താരത്തന്നുഹറ ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത് ും ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത് മണ്ണിലേക്ക് തന്നെയാ നിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഈ മണ്ണിലേക്കാ നീ മടങ്ങിയിരിക്കുന്നത് ഈ മണ്ണിൽ നിന്ന് നിനക്കൊരു പുനർജീവിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ മൂന്ന് പിടി മണ്ണുപാരി നമ്മളിടുന്നത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു വലികള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ